അഭിവന്ദ്യന പാലക്കാട് ഹൈദരാലി ഷിഹാബ് തങ്ങളെ നേരിൽ കണ്ട് യുഡിഎഫിന്റെ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും അദ്ദേഹത്തിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനുമാണ് നേരിട്ട് ഞാൻ ഇന്ന് ഇവിടെ വന്നത്. യുഡിഎഫിന്റെ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ചും ഈ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ യുഡിഎഫ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ തങ്ങൾ ഞങ്ങളുമായി ചർച്ച ചെയ്തു. അദ്ദേഹത്തിന്റെ വിലപ്പെട്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ യുഡിഎഫിന്റെ പ്രവർത്തന പരിപാടികളിൽ അത് പൂർണ്ണമായും അതൊക്കെ പാലിച്ച് മുമ്പോട്ട് പോകാനുള്ള ശ്രമം നടത്തും. യുഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം യുഡിഎഫിന്റെ ഒരു പേട്ടർ രക്ഷാധികാരി ശക്തി ദുർഗം എന്ന് പറയുന്നത് ബഹുമാന്യനായ തങ്ങളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നേരിട്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ ആരായാൻ ഇന്നിവിടെ വന്നത്. വളരെ ഫലപ്രദമായ ചർച്ചയായിരുന്നു അദ്ദേഹവുമായിട്ട് നടത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവി പരിപാടികൾ യു ഡി എഫ് രൂപം നൽകുമ്പോൾ ഞങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവി പരിപാടികൾക്ക് രൂപം നൽകും. യു ഡി എഫിന് ഒരു പ്രതിസന്ധിയില്ല. പ്രതിസന്ധിയിലുള്ളത് എൽ ഡി എഫും അവരെ പിണറായി സർക്കാരുമാണ്. ഞങ്ങൾക്കൊരു പ്രതിസന്ധിയില്ല. ജോസ് കെ മാണി യു ഡി എഫിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കിയതല്ല, നിങ്ങൾക്കെല്ലാം പറയാം. എത്രയോ തവണ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്, അവർ പുറത്തു പോയതാണ്. ഇതാ ഈ ഇവിടെ നിൽക്കുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ് യു ഡി എഫ് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി. യു ഡി എഫിന് ഒരു പാർട്ടിയായിരുന്ന കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് മാണി സാറിൻ്റെ മരണശേഷം ജോസഫും ജോസ് കെ മാണിയും വേർപിരിഞ്ഞ് രണ്ട് പാർട്ടികളായപ്പോൾ ആ രണ്ട് പാർട്ടികളെയും യു ഡി എഫിൽ നിലനിർത്താനും അവരെ യോജിപ്പിക്കാനും വേണ്ടി എന്തുമാത്രം ശ്രമം യു ഡി എഫ് നടത്തി എന്നുള്ളത് പലപ്പോഴും പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ലെങ്കിലും നിങ്ങളിത് ചോദിച്ചതുകൊണ്ട് പറയേണ്ടി വരും. അന്ന് ഞങ്ങൾ ഇതിന് നിരന്തരമായ ശ്രമം നടത്തി. അന്നുണ്ടായ ഒരു പ്രധാന പ്രശ്നം കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കൈക്കൊണ്ട ഒരു തീരുമാനം, അതിനൊരു കരാറുണ്ടാക്കി. ആ കരാർ പാലിക്കുന്നതിൽ ജോസ് കെ മാണി വിഭാഗം വിമുഖത പ്രകടിപ്പിച്ചപ്പോഴാണ് നിരന്തരമായ ചർച്ച നടത്തിയത്. അവസാനം യു ഡി എഫ് ചുമതലപ്പെടുത്തി. കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ നേതൃത്വത്തിൽ അനുരഞ്ജനത്തിന് ഒരു കമ്മിറ്റിയെ തന്നെ ചുമതലപ്പെടുത്തി. പലവട്ടം ഒരു ചർച്ച ചെയ്തു, സാധ്യമായ എല്ലാ ചർച്ചകളും നടത്തി. ഒരു ചർച്ചയും ഫലവത്താകാതെ വന്നപ്പോഴാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ പറഞ്ഞു, ഇനി ചർച്ച കൊണ്ട് പ്രയോജനമില്ല, ഇത് ഒരടഞ്ഞ അധ്യായമാണ്. ആ ചർച്ച കൊണ്ട് പ്രയോജനമില്ല, കാരണം കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ കരാർ നടപ്പിലാക്കുന്ന കാര്യമാണല്ലോ പ്രധാനമായും ചർച്ച ചെയ്തത്. ആ സന്ദർഭത്തിൽ ഒരു ചർച്ച കൊണ്ട് ഫലമില്ലാത്തത് കൊണ്ട് ഇത് അടഞ്ഞ അധ്യായമാണെന്ന് പറഞ്ഞു. പക്ഷേ ആ സന്ദർഭത്തിൽ ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നു, അതൊരു പ്രതിസന്ധിയാണല്ലോ, അതെങ്ങനെ പരിഹരിക്കണമെന്ന് ആലോചിക്കാൻ യു ഡി എഫിൻ്റെ സംസ്ഥാന സമിതി കൂടുന്ന യോഗത്തിൽ യു ഡി എഫിൻ്റെ കരാർ നടപ്പിലാക്കാത്തത് മൂലമുണ്ടായ പ്രതിസന്ധി ആയതുകൊണ്ട് ആ യോഗത്തിൽ ജോസ് കെ മാണിയെ വിളിക്കേണ്ട എന്ന് തീരുമാനിച്ചു താൽക്കാലികമായി. അതാണ് അന്ന് കൺവീനർ അവിടെ പ്രഖ്യാപിച്ചതും അവരെ താൽക്കാലികമായ യോഗത്തിൽ പങ്കെടുപ്പിക്കുന്നു. പക്ഷേ അത് ഞങ്ങൾ യു ഡി എഫിൽ നിന്ന് ജോസ് കെ മാണി വിഭാഗത്തെ പുറത്താക്കിയതാണ് എന്ന ദുർവ്യാഖ്യാനം ചെയ്ത് അതിൻ്റെ പേരിൽ ഒരു രക്തസാക്ഷിത്വം ഉണ്ടാക്കാനാണ് ജോസ് കെ മാണി ശ്രമിച്ചത്. ഇന്നിപ്പോൾ ആ കാര്യങ്ങൾ ഒരു സൂക്ഷ്മമായി വിശകലനം ചെയ്യുമ്പോൾ ഇത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതാണോ എന്ന സംശയം തോന്നുന്നു. കാരണം മാർക്സിസ്റ്റ് മാണി സാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ സി പി എമ്മിലേക്ക് മാണി സാറിൻ്റെ പാർട്ടിയെ കൊണ്ടുപോകാൻ നടത്തിയ ശ്രമങ്ങൾ എന്നേക്കാൾ കൂടുതൽ നന്നായി അറിയാവുന്ന ഒരാളാണ് എൻ്റെ അടുത്ത് നിൽക്കുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അദ്ദേഹം മുൻകൈയെടുത്തിട്ടാണ് മാണി സാറിനെ യു ഡി എഫിലേക്ക് കൊണ്ടുവരണം എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആണ് ശ്രമം തുടങ്ങിയത്. കോൺഗ്രസ് നേതൃത്വമായി അന്ന് ഞാൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. അന്ന് ഞങ്ങളെല്ലാം കൂടി ആലോചിച്ച് ഞങ്ങൾ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു സമ്മതമൊക്കെ വാങ്ങിയാണ്, വാസ്തവത്തിൽ വലിയ വില കൊടുത്താണ് മാണി സാറിനെ കൊണ്ടുവന്നത്. അന്ന് ഒഴിവു വന്ന രാജ്യസഭാ സീറ്റ് കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ്. കോൺഗ്രസിനകത്ത് അതിശക്തമായ വിമർശനവും എതിർപ്പുകളും ഉണ്ടായിരുന്നു. പക്ഷേ ആ എതിർപ്പുകളെയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കോൺഗ്രസും യു ഡി എഫും അതിജീവിക്കാൻ ഞങ്ങൾക്ക് പ്രേരണ നൽകിയത് മാണി സാർ 30 കൊല്ലമായി യു ഡി എഫിൽ ആ നേതൃത്വം നൽകിയ മാണി സാറിനെ ജനാധിപത്യ മുന്നണിയിലേക്ക് കൊണ്ടുവരണം. അങ്ങനെയാണ് ആ രാജ്യസഭാ സീറ്റ് അദ്ദേഹത്തിന് കൊടുത്തത്. അത് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അന്ന് തന്നെ ശ്രീ ജോസ് കെ മാണി സാറിന് ഒട്ടും ഇഷ്ടമില്ലെങ്കിലും പിതാവിനെ പോലും മറികടന്ന് അദ്ദേഹം സി പി എമ്മിലേക്ക് പോവുകയായിരുന്നു.
അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളാണ്. അപ്പോൾ ഇതിൽ ഞങ്ങൾ പുറത്താക്കിയതല്ല, അവർ പുറത്തു പോയതാണ്. രണ്ട് കേരള കോൺഗ്രസ്സുകളും യു ഡി എഫിൽ വേണ്ട എന്ന ഒരു രഹസ്യ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജോസ് കെ മാണി മുമ്പോട്ട് പോയത്. ഇപ്പോൾ അവസാനം എ കെ ജി സെൻ്റർ ചെന്നപ്പോൾ കണ്ട നാടകങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ ഇത് നേരത്തിൽ കെ എം മാണി ഇടതു മുന്നണിയിലേക്ക് പോകുമ്പോൾ അന്ന് ഞാനൊക്കെ എ കെ ആൻ്റണിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ മുന്നണിയിലായിരുന്നു. എ കെ ആൻ്റണിയെയും കെ എം മാണിയെയും ഈ റെഡ് കാർപ്പറ്റ് വിരിച്ചാണ് എ കെ ജി സെൻ്ററിലേക്ക് പ്രവേശിപ്പിച്ചത്. പക്ഷേ എത്ര പെട്ടെന്നാണ് ആ എ കെ ജി സെൻ്ററിൽ നിന്നും പുറത്തേക്ക് എടുത്ത് ചാടാൻ മാണി സാറും എ കെ ആൻ്റണിയും തീരുമാനിച്ചതെന്ന് നിങ്ങളൊക്കെ കണ്ടതാണ്. അതുകൊണ്ട് ജോസ് കെ മാണിക്ക് മാണി സാറിന് രണ്ട് കൊല്ലം വേണ്ടി വന്നെങ്കിൽ ജോസ് കെ മാണിക്ക് അത്രയും സമയം വേണ്ടി വരില്ല. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഞങ്ങൾ പുറത്താക്കിയതല്ല, ആ ഒരു രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. അത് ഇന്ന് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുമായി അവർ ബന്ധപ്പെടുന്നതോടുകൂടി ഇവരുടെ ദുരുദ്ദേശം എന്തായിരുന്നു, കരുതിക്കൂട്ടി തയ്യാറാക്കിയ ഒരു പദ്ധതിയായിരുന്നു. ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്.